ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം രാവിലത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈ കാര്യങ്ങൾ മാത്രം അപ്പോൾ അന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടയുടെ റെസിപ്പിയും കൂടെ ഇതിൽ പറയാം പെട്ടെന്ന് പറയാം അതായത് ആവശ്യത്തിന് പത്തിരിപ്പൊടി എടുക്കണം ഒന്നൊന്നര ഗ്ലാസ്സോളം പത്തിരിപ്പൊടി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതേ അതേസമയം തന്നെ മാവ് കുഴക്കാനായിട്ട് നല്ലോണം വെള്ളം തിളപ്പിക്കണം ഈ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായി ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊരു കൈയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക മാവിൻ്റെ ചൂടൊന്ന് ആറിത്തുടങ്ങുമ്പം നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള എടുക്കണം പത്തിരിക്ക് കുഴക്കുന്ന അതേ പരുവും ഇതേ സമയം ഫില്ലിങ്ങിന് വേണ്ടി ഒരാണി ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്തിട്ടുള്ള ഈ ശർക്കര പാനിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയതും അതേപോലെ കുറച്ച് ഇലക്കിയപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുമ്പം ഇതിൻ്റെ ഫില്ലിങ്ങും റെഡിയാവും അങ്ങനെ കുഴച്ച് വെച്ചിട്ടുള്ള മാവെല്ലാം നല്ല വാഴയിലയിൽ ഇതേപോലെ പരത്തി ആവശ്യത്തിനനുസരണം ഫില്ലിംഗ് കൂടെ വെച്ച് വാഴയില നന്നായിട്ട് മടക്കി ഒരു ഇഡ്ഡലി ചേമ്പിൽ ആവിയേറ്റാനായിട്ട് വെക്കാം മിനിമം പത്ത് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചാലും നല്ലതാണ് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ അട നന്നായിട്ട് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണിത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തലേ ദിവസത്തെ ബിരിയാണി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു അന്ന് ലഞ്ചിന് അടയുണ്ടാക്കാൻ വാങ്ങിച്ച വാഴയില ബാക്കിയായപ്പോൾ ഈ ബിരിയാണി വാഴയിലേക്ക് വെച്ച് അതിൻ്റെ സൈഡിൽ കുറച്ച് അച്ചാറും കൂടെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു പൊതി ബിരിയാണി ആക്കി എടുത്തു അതായിരുന്നു അന്നത്തെ ലഞ്ച് തലേന്നത്തെ ബിരിയാണി അത് വാഴലയിലും കൂടെ പൊതിഞ്ഞപ്പോൾ ടേസ്റ്റ് നല്ല ഡബിൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വേഗം റെഡിയായിട്ട് വാതിലെല്ലാം അടച്ച് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ അത്രേ ഈ വീഡിയോയിലുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം